രണ്ടാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ തെറ്റിന് ശിക്ഷയില്ല എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. നമുക്ക് ചുറ്റും ധാരാളം മരങ്ങളുണ്ട് അല്ലേ? അതിൽ തന്നെ വ്യത്യസ്ത തരത്തിലാണ് ഇലകൾ. മഞ്ഞ ഇലയുണ്ട്, ചുവപ്പിലകളുണ്ട്, പിന്നെയോ ധാരാളം കാണുന്നത് ഏതാണ്? പച്ച ഇലകളാണ്. എന്നാൽ പല നിറത്തിലുള്ള ഇലകളുമുണ്ട്. ഇലകൾ ഏതൊക്കെ കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വലുപ്പത്തില്, ആകൃതിയില്, നിറത്തില്, മണത്തില്. മണമുള്ള ഇലകൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയില്ലേ? രംഭയില, മാവില, പുതിനയില, കറിവേപ്പില. ചേമ്പിലയിൽ വെള്ളം വീഴുന്ന പോലെയാണോ മറ്റിലകളിലും എന്ന് പരീക്ഷിച്ചു കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ചുറ്റുമുള്ള ധാരാളം ചെടികളുണ്ട്, അവയിലെ ഇലകളിലൊക്കെ നിങ്ങൾ വെള്ളമൊഴിച്ചു നോക്കണം. എന്നാൽ ചേമ്പിലയിൽ കൂടി വെള്ളമൊഴിക്കണം. അതിൽ വെള്ളമൊഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് കണ്ടെത്തണം. ഇതുപോലെയാവും കണ്ടെത്തുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണേ. ചേമ്പിലയില് വെള്ളം നിൽക്കില്ല, അത് തെറിച്ച് താഴേക്ക് പോകും. അടുത്തൊരു പ്രവർത്തനം, ചുറ്റുപാടുമുള്ള സസ്യങ്ങളുടെ ഇലകൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തണം. കറിക്ക് ഉപയോഗിക്കും. ആ ഇലകൾ ഏതൊക്കെയാണ്? പയറ്, ചീര, മത്തൻ, കറിവേപ്പില, മല്ലിയില. പയറിന്റെ ഇല, ഇതെല്ലാം കറിക്ക് ഉപയോഗിക്കുന്ന ഇലകളാണ്. ഔഷധത്തിന് ഉപയോഗിക്കുന്ന ഇലകളുണ്ട്, തുളസിയില, ഞവരയില, വേപ്പില. ഇനിയും ധാരാളം ഇലകൾ ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അട ചുടാൻ ഉപയോഗിക്കുന്ന ഇലകളുണ്ട്, വട്ടയില, വാഴയില, തെരളിയില. വാഴയില എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ, അട ചുടാന്, ഭക്ഷണം പൊതിയാന്. എന്നാൽ തെങ്ങോലയോ കളിപ്പാട്ടമുണ്ടാക്കാന്, പായമുണ്ടാക്കാന്, ചൂലുണ്ടാക്കാന്. ഇലയും ഉപയോഗവും. തുളസിയിൽ എന്താണ്? ഔഷധമാണ്. കറിവേപ്പില കറിയിലിടാൻ. തേക്കില സാധനങ്ങൾ പൊതിയാൻ. താളിയായിട്ട് ഉപയോഗിക്കുന്നത് ഏതിലയാണ്? ചെമ്പരത്തിയില. കണ്ടെത്തി എഴുതാം. അപ്പോ മണമുള്ള ഇലകൾ ഏതൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാവരും എഴുതിയില്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഇത് എഴുതാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ എഴുതണം, തുളസിയില, കറിവേപ്പില, രംഭയില, മല്ലിയില, പുതിനയില, മാവില. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.